ഈ വീക്കിൽ ഔട്ടാവുമെന്ന് പ്രതീക്ഷയില്ല, കാരണം ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നല്ലോ. പക്ഷെ എന്തായാലും ഇത്രയും ലാസ്റ്റ് ആയില്ല, ഇനി ഒരാൾ എന്തായാലും ഔട്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇത്തവണ എന്റെ സമയമായിരുന്നു, പോയി. സെമി ഫൈനലൊക്കെ എത്തുന്നു, അതിന് തൊട്ട് മുന്നേ ഉള്ള ഈ എവിക്ഷൻ കുറച്ച് പെയിൻഫുൾ ആയിരുന്നില്ലേ? സങ്കടമുണ്ട്, ഫൈനലിൽ എത്തണം എന്ന് ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പക്ഷെ ഇനി എന്തായാലും ഔട്ടാവും എന്നുള്ളത് ഉറപ്പ്, ഐ മീൻ ആരെങ്കിലും ആയിട്ട് ഔട്ടാവും എന്നുള്ള ഉറപ്പാണ്. അപ്പം ചെറിയ മാർജിനിലാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ഔട്ടാവുന്നത്, പക്ഷെ അതും പാർട്ട് ഓഫ് ദി ഗെയിം, അങ്ങനെ എടുക്കാം. ഇതിനു മുന്നേ എവിക്ഷനിൽ വന്നിട്ടുണ്ട്, അഞ്ചു പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ സപ്പോർട്ട് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട്. നമ്മളെ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു ഫാൻ ബേസോ അങ്ങനെ പുറത്തൊന്നും ഇല്ലാത്ത ഒരാൾ, സാധാരണ നോർമൽ ലൈഫ് ജീവിച്ച് പോയ ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മൾ അകത്ത് ചെന്ന് ഓരോ എവിക്ഷനിൽ വരുമ്പോഴും സേവ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസും സന്തോഷവും ഭയങ്കരമാണ്. തീർച്ചയായിട്ടും എൻജോയ് ചെയ്തു. പിന്നെ അതിൻ്റെ ആ ഹൗസിനൊരു പ്രത്യേകതയുണ്ട്, അത് ആ ഹൗസിൽ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, ഒന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. സന്തോഷമായാലും സങ്കടമായാലും ദേഷ്യമായാലും എല്ലാം വീണ്ടും 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 സംഭവിക്കും. അപ്പം അത് അക്സെപ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക, ഇതാണ് ആ ഗെയിമിൻ്റെ ഫോമാറ്റ്. എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്, ഞാൻ പോയതിന് ശേഷമുള്ള എല്ലാവരും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് ഒരാൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ എടുപ്പം റോൺസൈഡിനോടായിരുന്നു, റോൺസൈഡിനെ കുറച്ച് മിസ് ചെയ്യുന്നു തോന്നുന്നു. ഒരുപാട് നന്ദി, ഒരുപാട് സപ്പോർട്ട് ചെയ്തതിന്, എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചതിന് ഒരുപാട് നന്ദി. ഇനി മുന്നോട്ടുള്ള എൻ്റെ ലൈഫിൽ, എൻ്റെ ഈ കരിയറിൽ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം, സ്നേഹം ഉണ്ടാവണം. നിങ്ങളാരും ഞാൻ ഡിസപ്പോയിൻറ്റ് ചെയ്യൂല. അയ്യോ അങ്ങനെ പറയാൻ പറ്റൂല, എല്ലാവരും അവിടെ ഉള്ള എല്ലാവരും ചാമ്പ്യൻസ് ആണ്. ഇപ്പം ആരും വേണമെങ്കിലും ജയിക്കാം, ഏത് നിമിഷം വേണമെങ്കിലും. അല്ലെ, അവർ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വലും ഓരോ ടൈപ്പ് ഗെയിം അല്ലെങ്കിൽ ഓരോ ടൈപ്പ് സ്വഭാവമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ലെവലിൽ അവരെല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ്. സ്ട്രോങ് ആയിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു റിയാസ് വളരെ സ്ട്രോങ് ആണ്, പിന്നെ റോൺസൈട്ടൻ ഒരു പ്രത്യേക രീതിയിലാണ് കളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്ലസ്ലി സ്ട്രോങ് ആണ്, ദിൽഷ സ്ട്രോങ് ആണ്, ലക്ഷ്മി പ്രിയ സ്ട്രോങ് ആണ്. ആരാണ് സ്ട്രോങ് അല്ല എന്ന് പറയാനില്ല, എല്ലാവരും വളരെ സ്ട്രോങ് ആണ്. ഇനി ആരാവും എന്നുള്ളതിൽ മാത്രമേ ഉള്ളൂ ഒരു ചെറിയ കൺഫ്യൂഷൻ. എലിമിനേറ്റ് ആവും, ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഏകദേശം ഒരേ ഫാൻ ബേസ് സപ്പോർട്ട് ആയിരിക്കും എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എനിക്ക് എന്നെ സംബന്ധിച്ചൊരു പുറത്തൊരു ഫാൻ ബേസോ ഒരു ഒരു പ്രൊഫൈലോ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഈ അഞ്ച് എവിക്ഷൻ ക്രോസ് ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ കോൺഫിഡൻസ് മാത്രമായിരുന്നു എൻ്റെ ഒരു മുതൽ കൂട്ടെന്ന് പറയണത്. പക്ഷെ അവർ രണ്ടുപേരും സെലിബ്രിറ്റീസാണ്, ഓൾറെഡി ഒരു ഫാൻ ബേസ് ഉള്ള ആൾക്കാരാണ്. എന്നാലും ഞാൻ വിചാരിച്ചിരുന്നു ഈ ആഴ്ച എനിക്ക് തീരെ വയ്യായിരുന്നു, അസുഖമൊക്കെ ആയിരുന്നു, എന്നാൽ പോലും എന്നെക്കൊണ്ട് പരമാവധി പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പെർഫോം ചെയ്തിരുന്നു. പക്ഷെ ഇറ്റ്സ് എ ഗെയിം, നമുക്ക് പറയാൻ പറ്റില്ല ഏത് നിമിഷം വേണമെങ്കിലും അത് മാറാം മറിയാം. അപ്പോൾ അതിൽ സങ്കടമോ കാര്യങ്ങളൊന്നുമില്ല, ഇത് ആ ഗെയിമിൻ്റെ ഫോമാറ്റ് അങ്ങനെയാണ്, അത് മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മൾ അകത്തേക്ക് പോകുന്നത്. താങ്ക് യു. ഇപ്പോ വിനയ് ചേട്ടൻ എത്തി, എന്താ തോന്നണേ? സോ ഹാപ്പി, ഹി ഡിഡ് എ ഗുഡ് ഗെയിം ഡേ. ഒന്നര മാസത്തിന് ശേഷം തിരിച്ചു കാണുന്നതിന്റെ സന്തോഷം ഡെഫിനറ്റ്ലി ഉണ്ട്. ആൻഡ് എന്താ പറയാ, താങ്ക് യു എവ്രിബഡി. ഒരു വോട്ടാണെങ്കിലും 100,000 വോട്ടാണെങ്കിലും ഈച്ച് ആൻഡ് എവ്രിബഡി ആ ടൈം സ്പെൻഡ് ചെയ്തേന്, പിന്നെ ഇപ്പോഴും എന്താ പറയാ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് എവറിഥിങ് താങ്ക് യു സോ മച്ച്. എന്താ പറയുക, ഈ സപ്പോർട്ട് എപ്പോഴും വേണം. കീപ് അസ് ഇൻ യുവർ പ്രേയേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.